ബ്രിട്ടീഷ് വാഹന നിർമ്മാതാക്കളായിരുന്ന എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളായിരിക്കുന്ന റോയൽ എൻഫീൽഡ് ഇറക്കുന്ന റോയൽ എൻഫീൽഡ് ഷോർട്ട് ഗൺ 650, റോയൽ എൻഫീൽഡിൻ്റെ 100 350, ഇതുകൂടാതെ തന്നെ ഹിമാലയൻ്റെ തന്നെ 450 650 എന്നീ വേരിയൻറ്റുകൾ തുടങ്ങി ഇനി വരുന്ന മെറ്റിയോറിൽ വരുന്ന പുതിയ കളർ വേരിയൻറ്റുകളും ക്ലാസിക്കിൽ വരാൻ സാധ്യതയുള്ള കളർ വേരിയൻറ്റിനെ പറ്റിയുള്ള ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ടുള്ളൊരു ഒരു വീഡിയോ ആണത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും റോയൽ എൻഫീൽഡിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്നേന്ന് അങ്ങ് തുടങ്ങിയേക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഷോർട്ട് ഗൺ എന്നൊരു വാഹനത്തെ പറ്റി സംസാരിക്കാം. 650 CC കാറ്റഗറിയിലാണ് വരുന്നത്. ഇപ്പോൾ നിലവിൽ ഈ വണ്ടിയുടെ കൺഫർമേഷൻ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഷോർട്ട് ഗണ്ണിൻ്റെ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് UKയിലാണ്. UKയിലെ നമ്മുടെ ആസ്ഥാന മന്ദിരത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇന്ത്യയിലും നടന്നിട്ടുണ്ട്. പക്ഷേ അത് ഒന്നോ രണ്ടോ പീസുകളെടുത്തിട്ട് റൈഡ് ചെയ്യുന്നതൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ ലീക്കായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് വരുന്നുള്ള കാര്യത്തിൽ കൺഫർമേഷൻ ഇപ്പോൾ ഏകദേശം വന്നിട്ടുണ്ട്. 47 horsepower പവറും 52 Nm ടോർക്കുമായിട്ടാണ് ഈ വാഹനത്തിൻ്റെ എൻജിൻ വരുന്നത്. വളരെ കുതിരശക്തി ഏറിയ നല്ലൊരു എൻജിൻ തന്നെയാണ് ഇതിൻ്റെ. പ്രത്യേകിച്ച് ഇതിൻ്റെ 270 degrees ആ ഒരു ക്രാങ്കിൻ്റെ അടി, അത് ഇൻ്റർസെപ്റ്ററിലും കോണ്ടിനെൻ്റൽ GTയിലൊക്കെ ഉള്ള അതേ രീതിയിലുള്ള ക്രാങ്കിൻ്റെ മെലോഡിയസ് നോയ്സ് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. 19 inch വീലാണ് ഫ്രണ്ടിലുള്ളത്, പുറകിലാണെങ്കിൽ 16 inch. ഇതുകൂടാതെ തന്നെ ഈ വണ്ടിയുടെ ആ ഒരു പാരലൽ ട്വിൻ എക്സോസ്റ്റിൻ്റെ നോട്ട് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല ഗൈസ്, ഒരു രക്ഷയില്ല. താഴ്ന്ന രീതിയിൽ ഇരിക്കാൻ പറ്റിയ അടിപൊളി സീറ്റിംഗ്, ഒരു ടിപ്പിക്കൽ ക്രൂയിസർ ബൈക്കിൻ്റെ ഒരു ശൈലിയാണ് ഈ ഒരു വാഹനത്തിന്. ഡ്യുവൽ എക്സോസ്റ്റ് കാണാൻ തന്നെ അഴകായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു 5 spokes അലോയ് വീലാണ് വരാൻ സാധ്യതയുള്ളത്. ഇനി റോയൽ എൻഫീൽഡ് ഈ ഒരു വാഹനത്തിൽ പുതുതായിട്ട് അവതരിപ്പിക്കാൻ പോകുന്നത് USD Fork ആണ്. USD Fork വരുന്നു എന്ന് മാത്രമല്ല, അത് റേസിംഗ് മോഡലിലുള്ള ഒരു USD Fork ആണ്. അത്യാവശ്യം നല്ല ഒരു കംഫർട്ടും ഫേംനെസ്സും നല്ല സ്റ്റെബിലിറ്റിയും തരുന്ന USD Fork ആയിരിക്കും ഈ വാഹനത്തിൽ വരിക. അതുകൊണ്ട് തന്നെ നല്ലൊരു തിമിറ ഫീലായിരിക്കും നമുക്ക് ഈ വണ്ടി ഓടിക്കുമ്പോൾ. പക്ക ഒരു ക്രൂയിസർ അമേരിക്കൻ ഫീലിൽ ഈ ഒരു വിലക്കിയിട്ടാണെങ്കിൽ ലാഭകരമായൊരു കാര്യമായിരിക്കും ഇത്. ഈ ഒരു വാഹനത്തിൻ്റെ വിലയെപ്പറ്റി നിങ്ങൾക്കൊരു ചോദ്യം വന്നേക്കാം. ഏകദേശം 370,000 രൂപയാണ് വില വരുന്നത്. ഇനി മറ്റൊരു മോഡൽ എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡിൻ്റെ 100 350 എന്നൊരു വകഭേദമാണ്. 100 350 650 ഏകദേശം ഒരേ രീതിയിലുള്ള ഒരു വകഭേദങ്ങൾ അവർ തരാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് കളറിൻ്റെ വകഭേദങ്ങൾ, ചില ചില ഡിസൈനുകളിൽ മാറ്റം വരുത്തി, ഒരു ബോബർ സ്റ്റൈലിലാക്കി മാറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് പുതിയ രീതിയിൽ ഡിസൈൻ തരാൻ സാധ്യതയുണ്ട്. ഓൾറെഡി ഞാൻ ഈ 100 350 ഒക്കെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ചാനൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. ഏകദേശം ഹോണ്ടയുടെ തന്നെ CB 350 എന്നൊരു വാഹനമായിട്ട് വളരെയധികം സാമ്യമുണ്ട് ഈ വാഹനത്തിന്. പ്രത്യേകിച്ച് എടുത്തു വരേണ്ടായിരുന്നു ഇതിൻ്റെ പുറയിലത്തെ ലുക്ക് എന്ന് പറയുന്നത് വളരെ അപ്ഡേറ്റഡ് ആയുള്ള ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ ഈ ഒരു വാഹനം ഒരു ടിപ്പിക്കൽ റോയൽ എൻഫീൽഡ് വാഹനമാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റത്തില്ല. മെറ്റിയോറിൽ വരുന്ന സിമിലർ ആയുള്ളൊരു എഞ്ചിൻ തന്നെയായിരിക്കും ആ 350 CC കാറ്റഗറിയിൽ വരുന്ന, അതേ ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി എഞ്ചിനായിരിക്കും വരിക. പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ലൈറ്റായുള്ളൊരു വാഹനമായിട്ടായിരിക്കും ഇത് ഫീൽ ചെയ്യുക നമ്മൾ ഓടിക്കുമ്പോൾ. മറ്റുള്ള റോയൽ എൻഫീൽഡ് വാഹനത്തിൻ്റെ അത്ര ഒരു ഹെവിനെസ് ഫീൽ ചെയ്യത്തില്ല. ഇതൊരു വേറെ ഒരു സെഗ്മെൻറ്റിലേക്ക് ഇറക്കാനായിട്ടാണ് ഇപ്പോൾ റോയൽ എൻഫീൽഡ് നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏകദേശം 170,000 രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ വില പ്രതീക്ഷിക്കുന്നത്. അടുത്തൊരു മോഡൽ എന്ന് പറയുന്നത് ഹിമാലയൻ 450 650 രണ്ട് മോഡലുകളാണ്, വളരെയധികം കാത്തിരിക്കുന്ന ഒരു മോഡലാണ്. പ്രത്യേകിച്ച് എടുത്തു വരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കാണിച്ച വണ്ടി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു ബോബർ ടൈപ്പ് അല്ലെങ്കിൽ ഒരു സ്ക്രാംബ്ലർ ടൈപ്പ് വാഹനമാണ്. പക്ഷേ ഇതൊരു ടിപ്പിക്കൽ ADV കാറ്റഗറിയാണ്, അഡ്വഞ്ചർ വാഹനമാണ്. ഈ രണ്ട് വാഹനങ്ങളും തീർച്ചയായിട്ടും 650 450 രണ്ടും UKയിലെ ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലായതായിരുന്നു. പക്ഷേ 450 കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഇപ്പോൾ നിലവിൽ റോയൽ എൻഫീൽഡ് ആഗ്രഹിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, കാരണം 450 CC എന്ന് പറയുന്നത് കുറച്ചുകൂടി ആളുകൾ വിലയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ എടുക്കാൻ സാധ്യതയുള്ളതും സക്സസ്ഫുൾ ആവാൻ സാധ്യതയുള്ളതും 450. എന്നാൽ പോലും ഈ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഇൻ്റർസെപ്റ്റർ 650 സിമിലർ ആയുള്ള സെയിം എഞ്ചിൻ തന്നെ വെച്ചിട്ട് ഒരു 650 CC ഇറക്കാനുള്ള പ്ലാൻ കൂടി ഉണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു ടൈഗറിൻ്റെ ലുക്കാണ് ആ ഒരു വാഹനത്തിന്. ഇനി വരുന്നത് മെറ്റിയോറിൻ്റെ പുതിയ കുറച്ച് കളർ വകഭേദങ്ങളാണ്, അതും ഈ ഒരു വർഷം തന്നെ തീർച്ചയായിട്ടും റിലീസാവുന്നതായിരിക്കും. മെറ്റിയോറിൻ്റെ തന്നെ ഫയർബോളിൽ തന്നെ ഈ ഒരു കളറും പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു മാറ്റ് ഗ്രീനോടി വരുന്നുണ്ട്. ഈ ഒരു കളർ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയില്ല, ചിലർക്കൊക്കെ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് മാറ്റ് ഗ്രീൻ ആയിരിക്കും കുറച്ചുകൂടി ഇഷ്ടപ്പെടുക. മാറ്റ് ഗ്രീൻ തീർച്ചയായിട്ടും വരും ഗൈസ്, അടിപൊളി കളറാണ്. മാറ്റിൽ ഗ്രീൻ വന്നു കഴിഞ്ഞാൽ മാറ്റ് ഗ്രീൻ എന്നല്ലേ വിളിക്കാൻ പറ്റുള്ളൂ, അടിപൊളിയാണ്. ഇതുകൂടാതെ സൂപ്പർനോവ ട്രിമ്മിൽ ഒരു പുതിയ റെഡ് കളർ കൂടി വരുന്നുണ്ട്. കാര്യം മെറ്റിയോറിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസിക്കിൽ എന്തെങ്കിലും കളർ വരുന്നുണ്ടോ സെറ്റായി എന്ന് തോന്നാം. പക്ഷേ സത്യത്തിൽ ക്ലാസിക്കിൽ കളർ വേരിയൻറ്റുകളൊന്നും വരുന്നതിനെ പറ്റി ആൻറ്റിസിപ്പേഷൻ, അതായത് ഒരു ഗോസിപ്പുകളല്ലാതെ ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല. ഗോസിപ്പുകൾ വെച്ചിട്ട് നമുക്ക് കൺഫർമേറ്റായിട്ട് വീഡിയോ ചെയ്യണമെന്നൊരു സംശയമുണ്ട്. പക്ഷേ എന്നാൽ പോലും ക്ലാസിക്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരും ഗൈസ്. ഈ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്ന് വെച്ചാൽ ഈ കളറുകൾ തന്നെ വെച്ച് കച്ചവടം ചെയ്യുക, പുതിയ എന്തെങ്കിലും കളറുകൾ വേണ്ടേ.
അപ്പോൾ ഓവറോൾ ഇത്രയൊക്കെ നമുക്ക് ഇൻഫർമേഷൻ ഒരു ഏകദേശം കൺഫേമായ ഇൻഫർമേഷൻസ് ലഭിച്ചിട്ടുള്ളൂ. ഇനിയൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഒരു അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്തൊരു ഡിസൈൻ എന്ന് പറയുന്നത് 100 350 100 650 ആണ്. പ്രത്യേകിച്ച് 100 350 കാര്യം എന്ന് പറയുന്നത് വളരെയധികം കൺഫേംഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. 100 ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ടിപ്പിക്കൽ റോയൽ എൻഫീൽഡ് ഡിസൈനേ അല്ല. ഇപ്പം നിലവിൽ ഹോണ്ടയുടെ ഹൈനസ് പോലുള്ള വണ്ടിയൊക്കെ കച്ചവടം നടന്നതിന് ശേഷം കോമ്പറ്റീറ്റർ ആയിട്ട് ഇറക്കിയിരിക്കുന്ന വാഹനമാണ്. തീർച്ചയായിട്ടും ക്വാളിറ്റിയിൽ ഒരു തുള്ളി വിട്ടുവീഴ്ച പോലും കൊടുക്കാതെ ആയിരിക്കും ഒരു വാഹനം വരിക. എന്തായാലും ഒരു തിമിറു വാഹനമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല പ്രതീക്ഷയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഈ ഒരു വാഹനത്തിന് വേണ്ടിയിട്ടാണ്. ഇതൊരു സ്ക്രാംബ്ലർ കാറ്റഗറിയിൽ എന്നുള്ള രീതിയിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെ കാണാൻ പറ്റുള്ളൂ. എന്തായാലും മറക്കാതെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നവരെ ബൈ ഫ്രം BBM.